ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് പൂപ്പാറ ടൌണിൽ പോയി സാധനങ്ങൾ വാങ്ങിയ ശേഷം ഗോപി സജീവ് എന്നിവർ ആനിയറങ്ങൽ ഡാമിലെ ജലാശയത്തിലൂടെ വള്ളത്തിൽ മുന്നൂറ്റിയൊന്ന് കോളനിയിലേക്ക് മടങ്ങി കോളനിയിൽ സജീവിന്റെ വീടിന് സമീപം എത്തിയപ്പോൾ വള്ളം മറിയുകയായിരുന്നു വെള്ളത്തിൽ വീണ ഗോപി ഉടൻ മുങ്ങിത്താഴ്ന്നു കരയിലേക്ക് നീന്തി കയറാൻ ശ്രമിച്ച സജീവിന്റെ നിലവിളി ശബ്ദം ഇയാളുടെ മരുമകൻ രഞ്ജിത്ത് കേട്ടിരുന്നു രഞ്ജിത്ത് ഓടിയെത്തിയപ്പോഴേക്കും സജീവന് മുങ്ങിത്താഴ്ന്നു വള്ളം മറിഞ്ഞ ജലാശയത്തിൽ കാണാതായ ഇരുവർക്കും വേണ്ടി മൂന്നാർ ഫയർഫോഴ്സ് അംഗങ്ങൾ അഞ്ചു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ തൊടുപുഴയിൽ നിന്നുള്ള സ്കൂബ ടീം അംഗങ്ങളും സ്ഥലത്തെത്തി ഇവരുടെ നേതൃത്വത്തിൽ ഒരു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സമീപത്ത് കാട്ടാനക്കൂട്ടം നിൽക്കുന്നതിനാലും ഇരുട്ട് വീണതിനാലും ഏഴ് രൂപതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു തുടർന്ന് ഇന്നു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത് തൊടുപുഴയിൽ നിന്നും എറണാകുളത്ത് നിന്നുമുള്ള സ്കൂബ സംഘങ്ങൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് പത്തോളം അംഗങ്ങളാണ് സംഘത്തിലുള്ളത് സമീപത്ത് കാട്ടാനക്കൂട്ടം നിൽക്കുന്നത് തിരച്ചിലിനെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം